അപ്പോൾ കുട്ടികളെ നമ്മൾ കേണൽ സാർ ഐഡിയൽസ് എന്നും അതായത് ഈ തിയറം 15.2 പ്രൂഫ് നമ്മൾ നോക്കാൻ പോവാം. അതിൻ്റെ പ്രൂഫ് ഇവിടെ തന്നിട്ടില്ല, എന്നാലും ഞാൻ അതിൻ്റെ പ്രൂഫ് തരാൻ പോവാം. അപ്പോൾ 15.2, 15.3, 15.4 ഈ മൂന്ന് പ്രൂഫുകളാണ് നോക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രൂഫുകളും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആദ്യം നമുക്ക് നോക്കണം. കുറച്ച് എക്സാമ്പിളുകൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. നോക്കാം എന്താണ് കേണൽ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു അല്ലേ. ഞാനപ്പോൾ ആ കേണലിനെ കുറിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോകട്ടോ. Z4 നിന്ന് Z6 ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. φ(x)=3x. Z4 എലമെൻറ്റുകളെല്ലാം ഞാൻ ഇവിടെ പെറുക്കി പെറുക്കി എഴുതി വെച്ചിട്ടുണ്ട്. 0, 1, 2, 3. Z6 എലമെൻറ്റുകൾ 0, 1, 2, 3, 4, 5, 6 എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഞാനിത് എല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയുന്ന സമയത്ത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് പണ്ടാരമായിട്ട് അങ്ങ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ചെറുതാക്കാൻ വേണ്ടി ഓൾറെഡി ഇതെല്ലാം എഴുതി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ 0 φ(3×0, 0 വണ്ണിനെ എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? 3×1, 3 മാപ്പ് ചെയ്തു. 2×3×2, 6 എന്ന് പറഞ്ഞാൽ Z6 0 മാപ്പ് ചെയ്തു. 3×3×3, 9 എന്ന് വെച്ചാൽ Z6 3. അപ്പോൾ ഈ 4 പേരെ ഞാനിവിടെ മാപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ 0 1 3, 2 0, 3 3. അതായത് കേണൽ ഫയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 മാപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 0 ഉം 2 ഉം. അപ്പോൾ കേണൽ ഫൈ ഞാനിവിടെ എഴുതി 0, 2 എന്ന്. അപ്പോൾ കേണൽ ഫൈ എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ പ്രൂഫ് ഈ കേണൽ ഫൈ ഐഡിയൽ ആണ് എന്ന് കാണിക്കാനുള്ളതാണ്. എന്താണ് ഈ കേണൽ ഫൈ എന്താണ്? ഐഡിയൽ ആണെന്ന് കാണിക്കാനാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഐസോമോ അല്ലെ നമുക്ക് ഐഡിയൽ ആണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻ പഠിക്കാം. അപ്പോൾ ഈ കേണൽ ഫൈയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓക്കെ, കേണൽ ഫൈയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ R belongs to R such that φ(r)=0 ആവുന്ന ആൾക്കാർ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് കേണൽ ഫൈ ഐഡിയൽ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. R1 - R2 ഉണ്ടെന്നും AR ഉണ്ടെന്നുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, R1 ഉം R2 ഉണ്ടാകുന്ന രണ്ട് എലമെൻറ്റുകൾ ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. എന്ത് കാര്യമാണ്? φ(r1) എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, φ(r2) എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ φ(r1 - φ(r2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? φ(r1 - r2) എന്ന് എഴുതാമല്ലോ അല്ലേ. ഈ φ(r1) എന്ന് പറഞ്ഞാൽ 0 ആണ്, φ(r2) എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ φ(r1 - r2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞേ. R1 - R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് R1 - R2 0 ആണ്. അങ്ങനെയാണെങ്കിൽ R1, R2 belongs to kernel φ implies R1 - R2 belongs to kernel φ ബിക്കോസ് φ(r1 - r2) 0 ആണ്. അതായത് കേണൽ ഫൈയിൽ വരുന്ന ആൾക്കാരെല്ലാം എങ്ങോട്ടുള്ള ആൾക്കാരാണ്? 0 മാപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ R1 - R2 0 മാപ്പ് ചെയ്യുന്ന ഉറപ്പായിട്ടും. അതുകൊണ്ട് R1 - R2 എവിടെ ഉണ്ട്? 0. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AR അല്ലെങ്കിൽ RA എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു R1 എടുക്കുന്നു. φ(r1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? 0 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് AB any element of the ring R. അങ്ങനെയാണെങ്കിൽ φ(a×R1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആണെന്നറിയാം. A×φ(r1) നമുക്ക് എങ്ങനെ എഴുതാം? φ(a×R1) എന്ന് എടുത്ത് എഴുതാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതും എന്തായിരിക്കും? 0. അപ്പോൾ AR1 എന്ന് പറയുന്ന സാധനം എവിടെ ഉണ്ട്? കേണൽ ഫൈലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അതുപോലെ തിരിച്ചും നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, അതായത് ലെറ്റ് φ(r)=S(b) എ റിംഗ് ഹോമോമോർഫിസം. സപ്പോസ് A, B belongs to kernel φ, ദെൻ φ(a)=0 ആൻഡ് φ(b)=0. കോൺസിക്വൻ്റ്ലി φ(a)-b=φ(a)-φ(b) എന്ന് പറയുമ്പോൾ 0 ആയി. അതുപോലെ അടുത്ത സാധനം എടുത്തിട്ട് φ(r)A എടുത്തു കഴിഞ്ഞാൽ φ(r)×φ(a) എന്ന് എഴുതാം. ഇവിടെ എന്താ അവരെടുത്തിരിക്കുന്നത്? φ(a) എന്ന് പറയുന്നത് 0 ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. A എന്ന് പറയുന്നത് കേണൽ ഫൈൽ എലമെൻ്റ് ആയതുകൊണ്ട് φ(a) 0 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0 ആയി തിരിച്ചു. അതാണ് ഇതാണ് അതിൻ്റെ വൃത്തിയായിട്ടുള്ള പ്രൂഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള, ഞാനിത് ഒരു സ്ഥലത്ത് ഒപ്പിച്ച ഒരു നോട്ടാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ വേണമെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള നോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഈ നോട്ടും കൂടെ അയച്ചു തരികയും ചെയ്യാം. എന്തായാലും തൽക്കാലം ഇപ്പം ഞാൻ പറഞ്ഞ പ്രൂഫിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയ നമ്പറിംഗ് ഒക്കെ നിങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്പറിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്ന്റെ പ്രൂഫ് വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റും ഈ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ പ്രൂഫ് എഴുതുകയും ചെയ്യാം. A-B, AB ഉണ്ടെന്ന് കാണിക്കാൻ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് φ(r)=S(b) എ റിംഗ് ഹോമോമോർഫിസം ദെൻ ദ മാപ്പിംഗ് R(x)=φ(r)=φ(r) എന്നൊക്കെ പറഞ്ഞിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ ഞാനൊരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ കേണൽ ഫൈ എടുത്തു വെച്ചു. കേണൽ ഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഐഡിയൽ ആണെന്ന് കിട്ടിയല്ലോ. അങ്ങനെ കേണൽ ഫൈ ഐഡിയൽ ആണെങ്കിൽ അതിൻ്റെ
R by kernel phi കണ്ടുപിടിക്കാൻ പോവാണ് എന്താണ് R by kernel phi കണ്ടുപിടിക്കാൻ പോവാണെന്ന് വിചാരിച്ചോളൂ R by kernel phi കണ്ടുപിടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ kernel phi കത്തെ രണ്ട് എലമെന്റുകളാണ് R by kernel phi എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Z4 divided by kernel phi എന്ന് പറയുമ്പോൾ kernel phi യിലുള്ള ലെഫ്റ്റ് കോസെറ്റുകളുടെ കളക്ഷൻ അപ്പോൾ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു 0 പ്ലസ് കേണൽ ഫൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 പ്ലസ് 0 0 പ്ലസ് 2 0 കോമ 2 2 പ്ലസ് കേണൽ ഫൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 പ്ലസ് 2 2 2 പ്ലസ് 2 0 തിരിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം 2 പ്ലസ് കേണൽ ഫൈ 1 പ്ലസ് കേണൽ ഫൈ 3 പ്ലസ് കേണൽ ഫൈ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമാണിത് ഈ കേണൽ ഫൈ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ ഇത് ഡിഫറൻറ്റ് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് എത്ര പേരുണ്ട് അതായത് 0 പ്ലസ് കേണൽ ഫൈയും 2 പ്ലസ് കേണൽ ഫൈ ഈക്വൽ ആണ് 1 പ്ലസ് കേണൽ ഫൈയും 3 പ്ലസ് കേണൽ ഫൈ ഈക്വൽ ആണ് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് രണ്ട് പേര് 0 പ്ലസ് കേണൽ ഫൈയും 1 പ്ലസ് കേണൽ ഫൈ അതായത് Z4 ഡിവൈഡഡ് ബൈ കേണൽ ഫൈ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ആൾക്കാരാണ് ഉള്ളത് നോക്കിക്കേ ഇത് Z4 ആണ് അതായത് R ആണെന്ന് വിചാരിച്ചോളൂ ഇതാണ് Z4 ഈക്വൽ ടു R എന്ന് എടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ ഇമേജുകൾ ആരൊക്കെയാണ് 0, 3 അല്ലേ അതായത് ഫൈ ഓഫ് ആറിൻ്റെ അകത്ത് എത്ര പേരുണ്ട് രണ്ട് പേരുണ്ട് Z4, കേണൽ ഫൈയിലും എത്ര പേരുണ്ട് രണ്ട് പേരുണ്ട് അപ്പോൾ ആ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പറയുന്നത് Z4 ബൈ കേണൽ ഫൈ ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്തും രണ്ട് പേരുണ്ട് ഫൈ ഓഫ് ആറിനകത്തും രണ്ട് പേരുണ്ടാവും അപ്പോൾ Z4 ബൈ കേണൽ ഫൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ആ Z4 അതായത് ഫൈ ഓഫ് ഓ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ Z4 ഇമേജിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അവരിവിടെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ആ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പറയുന്നത് അതിൻ്റെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇനി അതിൻ്റെ അകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ Z4 ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയൽസ് എടുക്കുക 0 ഒരു ഐഡിയലാണ് 1 എന്ന് പറയുന്ന ഒരു ഐഡിയലാണ് 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയലുണ്ട് 3 കൊണ്ടുള്ള ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയലുണ്ട് അപ്പോൾ അവർ പറയുന്ന അടുത്തൊരു തിയറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z4 ബൈ കേണൽ ഫൈയിലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ട് അതായത് ആറിൽ നിന്ന് R ബൈ കേണൽ ഫൈയിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ R പ്ലസ് കേണൽ എ എന്നും പറഞ്ഞു അഥവാ കേണൽ ഫൈ എന്നും പറഞ്ഞൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാം അപ്പോൾ അങ്ങനെ Z4 നിന്ന് Z4 ബൈ കേണൽ ഫൈ Z4 ബൈ കേണൽ ഫൈയിലുള്ള ആൾക്കാർ ഇത് 0 പ്ലസ് കേണൽ ഫൈയും 1 പ്ലസ് കേണൽ ഫൈ അപ്പോൾ 0 ഞാൻ 0 പ്ലസ് കേണൽ ഫൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു 1 പ്ലസ് കേണൽ ഫൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു 2 0 പ്ലസ് കേണൽ ഫൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു 3 1 പ്ലസ് കേണൽ ഫൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു ഇതേ രീതിയിലൊരു മാപ്പിംഗ് കൊണ്ടുവന്നാൽ അത് റിംഗ് ഹോമോമോർഫിസം ആയിരിക്കും എന്നാണ് അടുത്തൊരു തിയറം ആ തിയറത്തിൻ്റെ പ്രൂഫാണ് നമുക്കിനി എഴുതാനുള്ളത് കാണിച്ചു തരാം ഇപ്പം ഈ കേണൽസ് ആർ ഐഡിയൽസ് എന്നുള്ള പ്രൂഫ് എഴുതി ഫസ്റ്റ് ഐസോമോർഫിസം തിയറം എന്താണെന്നുള്ളത് ഞാൻ വേർഡ് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നു ഇനി അടുത്ത തിയറത്തിൻ്റെ പ്രൂഫാണ് പറയാനുള്ളത് അടുത്ത തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഐഡിയൽ ഓഫ് എ റിംഗ് ആർ ഈസ് ദ കേണൽ ഓഫ് എ റിംഗ് ഹോമോമോർഫിസം ആർ എന്നൊക്കെ പറഞ്ഞ ഒരു ചക്ക നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതായത് ഏതൊരു ഐഡിയൽ എ എടുത്താലും അതെന്ന് പറയുന്നത് ഈ മാപ്പിംഗ് ആറിൽ നിന്ന് ആർ പ്ലസ് എ എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് ആറിൽ നിന്ന് ആർ ബൈ എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു അതായത് Z4 നിന്നും Z4 ബൈ കേണൽ ഫൈയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു എങ്ങനെ ആർ Z4 എലമെൻ്റ് ആണ് ആർ ആറിനെ ആർ പ്ലസ് എയിലേക്ക് മാപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും കേണൽ അതെന്ന് പറയുന്ന ഒരു റിംഗ് ഹോമോർഫിസം ആയിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ ഏതൊരു റിംഗ് എടുത്താലും Z4 ആണ് റിംഗ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുക Z4 നിന്നും R ബൈ കേണൽ ഫൈയിലേക്കുള്ള മാപ്പിംഗ് അഥവാ Z4 ബൈ കേണൽ ഫൈയിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ Z4 എലമെൻറ്റുകളെല്ലാം ഒരു നമ്പറാണെന്ന് വിചാരിച്ചു R എന്ന് പറയുന്നത് അതായത് R R പ്ലസ് കേണൽ ഫൈ എന്ന് പറഞ്ഞൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്താൽ മതി അത് റിംഗ് ഹോമോമോർഫിസം ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഒരു പൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ആറിൽ നിന്നും എങ്ങനെ Z4 നിന്നും അതായത് പൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് Z4 നിന്നും Z4 ഡിവൈഡഡ് ബൈ കേണൽ ഫൈയിലേക്ക് ഇൻ ജനറലി പൈ എന്ന് പറയുന്ന മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു ആറിൽ നിന്നും R ബൈ കേണൽ ഫൈയിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് ആറിനെ R പ്ലസ് കേണൽ ഫൈയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേണൽ ഫൈ എന്നല്ല കേണൽ പൈ ഇവിടെ എന്തോ വരണം ആ സാധനം അതിനേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിംഗ് ഹോമോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് റിംഗ് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് പോട്ടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് 0, 1, 2, 3 മൂന്ന് എലമെൻറ്റുകൾ എടുക്കുന്നു നാല് എലമെൻറ്റുകൾ എടുക്കുന്നു അതിനെ എങ്ങോട്ടും Z4 ബൈ കേണൽ ഫൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന എലമെൻറ്റുകൾ ഇത് രണ്ടുമാണ് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മാപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി ഇനി ഞാൻ അതിൻ്റെ പ്രൂഫ് വൃത്തിയായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നോക്കുക നിങ്ങൾ എ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ ദെൻ ദ കോഷ്യൻ റിംഗ് ആർ ബൈ എ ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് കൺസ്ട്രക്ട് പൈ ഫ്രം ആർ ടു ആർ ബൈ എ പൈ ഓഫ് ആർ ഈക്വൽ ടു ആർ പ്ലസ് എ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് റിംഗ് ഹോമോമോർഫിസം ആണ് പ്രൂവ് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ആറിൽ നിന്ന് രണ്ട് എലമെൻറ്റുകൾ ചൂസ് ചെയ്യുന്നു ആറും എസ്സും
ഈ മാപ്പിംഗ് റിംഗ് ഹോമോമോർഫിസം കാണിക്കുന്നത് ആറിൽ നിന്ന് ആർ ബൈ എയിലേക്കാണ് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആറിൽ നിന്ന് ആർ ബൈ എയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ആർ പ്ലസ് എ എന്നും പറഞ്ഞ്. അപ്പോൾ നോക്കുക, ആറിൽ നിന്ന് ആറിലേക്ക്, അപ്പോൾ രണ്ട് ആറിലെ രണ്ട് എലമെൻറ്റുകൾ എടുക്കുന്നു, ആറും എസും. അങ്ങനെ തന്നെ പൈ ഓഫ് ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ഫംഗ്ഷൻ അനുസരിച്ച് ആർ പ്ലസ് പ്ലസ് എ എന്ന് വരും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ പ്ലസ് എ എസ് പ്ലസ് എ. ആർ പ്ലസ് എ എന്ന് വെച്ചാൽ പൈ ഓഫ് ആർ ആണ്, എസ് പ്ലസ് എ എന്ന് വെച്ചാൽ പൈ ഓഫ് എസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടീഷൻ കൂടെ കാണുക. ആർ എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് എഴുതാം. ഇത് പൈ ഓഫ് ആർ ഇൻറ്റു പൈ ഓഫ് എസ് എന്ന് എഴുതാം. ദെയർഫോർ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? കേണൽ പൈ എന്ന് പറയുന്നത് എന്താണ്? കേണൽ ഓഫ് പൈ, ഈ പൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കേണൽ എന്ന് പറയുന്നത് എ ആണ് അല്ലേ. കേണൽ പൈ എന്ന് പറയുന്നത് എ ആണ്. ഹെൻസ് എ ഈസ് ദ കേണൽ ഓഫ് റിംഗ് ഹോമോമോർഫിസം എന്ന് കൂടെ പറഞ്ഞു കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ പ്രൂഫ് പുസ്തകത്തിലില്ല, എന്നാലും നിങ്ങളിതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളുകളും കുറച്ച് തിയറങ്ങളും കൂടെ ഉള്ളൂ. ഇപ്പം തന്നെ വലിയ താമസമില്ലാതെ നിങ്ങളുടെ വീഡിയോ ഈ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കും. താങ്ക് യു.